അനു ബാലചന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അനൂപ്, എന്തായാലും സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സമിതിയിൽ ആരൊക്കെ എന്നുള്ളത് സംബന്ധിച്ചൊക്കെയാണ് ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഈ നവകേരള രേഖയ്ക്കടക്കം മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇപ്പോൾ നവകേരള രേഖയിൽ, അതായത് മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ ഇന്നലെ പൂർണ്ണമായി ദിവസം മുഴുവൻ ചർച്ചയായിരുന്നു. ഈ ചർച്ചയിൽ ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഈ അഭിപ്രായങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി നൽകുന്ന ഒരു അജണ്ട, അതായത് ആ അജണ്ടയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാകും 12:00 കൃത്യം നമുക്ക് ലഭിക്കുന്നവരും 12:00 തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ബാലകൃഷ്ണൻ പുതിയ പാനൽ അവതരിപ്പിക്കും. ആ പാനൽ അവതരിപ്പിച്ച ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പും ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് ഈ സമയം പുറത്തുവരുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും സംസ്ഥാന സമിതി യോഗവും രാവിലെ 9 സമ്മേളന ഹാളിൽ ചേർന്നിരുന്നു. തുടർന്ന് 10:00 വീണ്ടും പ്രതിനിധി സമ്മേളനം പുനരാരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 തന്നെ CPMന്റെ പുതിയ നേതൃനിര ആരൊക്കെയെന്നെ സംബന്ധിച്ച് അന്തിമ രൂപമാവും. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം യുവപ്രാതിനിധ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ട് എന്നാണ് അറിയുന്നത്. ജി സുധാകരൻ കൃത്യം 75 വയസ്സ്. അദ്ദേഹത്തെ ഇത്തവണ ഒഴിവാക്കുമ്പോൾ എന്തായാലും കാലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ ഇനി ഒരു പുതിയ നേതൃത്വം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമോ എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. നമുക്കറിയാം കഴിഞ്ഞ 30 കൊല്ലം, അതിൽ 3 കൊല്ലം ജി സുധാകരൻ പാർട്ടി നടപടി നേരിട്ട വർഷങ്ങളാണ്, 2002 മുതൽ 2005 വരെ. ആ 3 കൊല്ലം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ 27 കൊല്ലത്തിലേറെ CPM സംസ്ഥാന സമിതിയിലുണ്ടായിരുന്ന ജി സുധാകരൻ ഇതുവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും അംഗമായിരുന്നില്ല. നേരത്തെ അജയ്ഘോഷൊക്കെ സൂചിപ്പിച്ചതുപോലെ മുൻപ് അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ അവസരം ഒരുങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ ജൂനിയറായ പലരെ പോലും വളരെ മുൻപേ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്തതിന്റെ കൂടി ഒരു അരിശം കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് താൻ ഇല്ല എന്ന നിലപാട് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ TM തോമസ് ഐസക് ആണ് ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി അംഗം. അതുകൊണ്ട് തന്നെ മന്ത്രി സജി ചെറിയാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമോ എന്ന ചോദ്യമാണ് ഇനി വരുന്നത്. GS കൂടി ഇത്തവണ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാകുമ്പോൾ ഒരു പുതിയ നേതൃനിര ഒരു സംസ്ഥാന തലത്തിലും ആലപ്പുഴയിൽ നിന്നും ഉയർന്നു വരേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആരൊക്കെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ PK ബിജു മുൻ ലോക്സഭാ അംഗമാണ്, ഇപ്പോൾ സിൻഡിക്കേറ്റ് മെമ്പറാണ്, സാങ്കേതിക സർവകലാശാലയിലെ CPMന്റെ സംസ്ഥാന സമിതി അംഗവുമാണ്. PK ബിജുവിന് അത്തരത്തിലൊരു അക്കോമഡേഷൻ ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് ഈ സമയം നമുക്ക് പറയാൻ കഴിയുന്നത്. സംഘടനാ രംഗത്ത് ശ്രദ്ധിക്കാൻ കഴിയുന്ന കൂടുതൽ പേരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരായ VN വാസവനും മുഹമ്മദ് റിയാസിനും സജി ചെറിയാനും അവസരമുണ്ടാകുമോ എന്ന ചോദ്യവും ബാക്കിയാണ്. കാരണം ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി അടക്കം 5 പേർ സംസ്ഥാന നേതൃത്വത്തിലും ഇപ്പോൾ മന്ത്രിസഭയിൽ ഉണ്ട്. അതുകൊണ്ട് ഇനി ആളെണ്ണം കൂട്ടണം, ഓരോ സംഘടനാ വിഷയങ്ങൾ പ്രത്യേകിച്ച് പാർട്ടി വിദ്യാഭ്യാസത്തിനടക്കം ഊന്നൽ നൽകണമെന്ന തീരുമാനം സംസ്ഥാന കമ്മിറ്റി എടുത്ത സാഹചര്യത്തിൽ കൂടുതൽ വിഭാഗങ്ങൾ രൂപീകരിച്ച് അതിന് പ്രത്യേക ചുമതലക്കാരും മേൽനോട്ടക്കാരും വരണം എന്ന ഒരു നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ സംഘടനാ രംഗത്ത് ഏറ്റവും കൂടുതൽ സമയം ശ്രദ്ധിക്കാൻ കഴിയുന്ന നേതാക്കളെ കൊണ്ടുവരണമെന്ന അഭിപ്രായം ശക്തമാണ്. അതാണ് മന്ത്രിമാർക്കൊരു തടസ്സമായി മാറുന്നത്. അതിൽ എന്ത് തീരുമാനം അന്തിമമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടു എന്ന കാര്യത്തിലാണ് ഇനി നമുക്ക് വിവരങ്ങൾ കിട്ടാനുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ ഇപ്പോൾ PG ജയരാജൻ, AC മൊയ്തീൻ, PC ശ്രീരാമകൃഷ്ണൻ, സതീഷ് ചന്ദ്രൻ, CK രാജേന്ദ്രൻ ഈ പേരിൽ 3 പേരെങ്കിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തും എന്ന ഈ സമയം നമുക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. മറ്റൊന്ന്, CPM സംസ്ഥാന സമിതി ആണ് ആദ്യം അനൗൺസ് ചെയ്യുന്നത്. ഈ സംസ്ഥാന സമിതി അംഗങ്ങളെ അനൗൺസ് ചെയ്ത് അവരെ വേദിക്ക് പിന്നിലേക്ക് വിളിച്ച് സംസ്ഥാന കമ്മിറ്റി, ആദ്യ സംസ്ഥാന കമ്മിറ്റി യോഗം പ്രസീഡിയത്തിൻ്റെ പിന്നാലെ ചേർന്ന ശേഷമാകും സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും സംസ്ഥാന സെക്രട്ടറിയെയും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 മണിയോടുകൂടി ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. CPM സംസ്ഥാന സമിതിയിലും യുവനിരയാണ് വരുന്നത്. ജി സുധാകരൻ പടിയിറങ്ങുന്ന ഈ സമ്മേളനത്തിൽ CPMന്റെ ഒരു യുവനിര അല്ലെങ്കിൽ ഒരു പൊതുനിര കൊച്ചിയിൽ നേതൃത്വത്തിലേക്ക് വരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ആലപ്പുഴയിൽ നിന്നും അടുത്തതായി CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നത് AM ആരിഫ് ആകുമോ എന്ന ചോദ്യവുമുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ജി സുധാകരനെതിരെ ഉള്ള ക്യാമ്പിൽ നിലയുറപ്പിക്കുന്ന ശക്തനായ നേതാവാണ്, ലോക്സഭാംഗം കൂടിയാണ്. മറ്റേ സംസ്ഥാന സമിതി ജി സുധാകരൻ എന്ന കരുത്തനായ നേതാവിന്റെ പടിയിറക്കം കൊണ്ടുകൂടി ശ്രദ്ധേയമാവുകയാണ് CPMന്റെ എറണാകുളം സമ്മേളനം. ഇടവേളയിലേക്ക്.